ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ടെക്നിക്കൽ ടിപ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ SMPS വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. അതിനായി ഞാൻ ഇവിടെ രണ്ട് SMPS എടുത്തിട്ടുണ്ട്, ഒരു പഴയ SMPSഉം ഒരു പുതിയ SMPSഉം. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലെ ഒരു കേബിളാണ്. അതിന് രണ്ടറ്റത്തെയും ഇൻസുലേഷൻ നമ്മൾ മാറ്റേണ്ടത്. അതിനുശേഷം ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പഴയ SMPSൻ്റെ ആ പച്ച കേബിളും കറുപ്പ് കേബിളും, എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഇൻസുലേഷൻ മാറ്റി വെച്ചേക്കുന്ന കേബിൾ അതിൻ്റെ രണ്ട് പോർട്ടലായിട്ട് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് SMPSൽ പവർ കൊടുക്കാം. ഇതൊരു നല്ല SMPS ആണെങ്കിൽ നമ്മൾ പവർ കൊടുക്കുന്ന സമയത്ത് തന്നെ SMPSൻ്റെ ഫാൻ വർക്ക് ചെയ്തായിട്ട് കാണാം. ഇതാ ഇപ്പോൾ ഇവിടെ ഈ പഴയ SMPSൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നു. അതിനർത്ഥം ഇത് കേടായ SMPS ആണ്. ഈ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് നമ്മുടെ പുതിയ SMPSൽ പരീക്ഷിച്ച് നോക്കാം. ഞാൻ ഇതുവരെ ഇന്ന് മേടിച്ച പുതിയ SMPS എടുക്കുകയാണ്. നേരത്തെ കാണിച്ച പോലെ സെയിം പ്രൊസീജിയർ ഒന്നുകൂടെ ആവർത്തിക്കുക. അതായത് പച്ച കേബിളും കറുപ്പ് കേബിളും ആ ഇൻസുലേഷൻ കളഞ്ഞ കേബിൾ കൂടി കണക്ട് ചെയ്യുക. ഇതാ പവർ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടോ നമ്മുടെ പുതിയ SMPSൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്കൊരു SMPS വർക്കിംഗ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏവർക്കും ഈ ചെറിയൊരു ടെക്നിക്കൽ ടിപ്സ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക് യു.